ഇതൊരു വലിയ വലിപ്പമുള്ള മാവൊന്നുമല്ല, കാട്ടുമാവാണ്. ഏലമെല്ലാം കുറേയൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഇതിലാണ് മാങ്ങ കായ്ച്ചു കിടക്കുന്നത്. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, കാരണം പൊക്കം കൂടുതലാണല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാട്ടുമാങ്ങാപ്പഴം കിട്ടി. കാട്ടുമാങ്ങ നന്നായിട്ട് അച്ചാറിടാൻ കൊള്ളാവുന്ന മാങ്ങയാണ്. ഈ മാങ്ങ നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങയുടെ ഒരു ചൊനയുണ്ട്, ആ ചൊനയ്ക്കാണ് ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ തൊണ്ട് പൊളിച്ചെടുക്കുകയാണ്. ഈ കാട്ടുമാവിൻ്റെ മാങ്ങയുടെ പഴം നന്നായിട്ട് തൈര് ചേർത്ത്, തേങ്ങ അരച്ച് ചേർത്ത്, പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചവർക്കുമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഈ കാട്ടുമാവിൻ്റെ പഴം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെരുക്കിയെടുത്ത മാങ്ങ ഇതുപോലെ തൊണ്ട് പൊളിച്ചെടുക്കണം. നമുക്കിത് പൊളിച്ചെടുക്കാം. മാങ്ങാപ്പഴം നമ്മൾ നന്നായിട്ട് ചെത്തിയെടുത്തു. ഇനി നമുക്ക് ഇത് കറിയാക്കണം. അപ്പോൾ കറിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കി എടുക്കാനുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അര ലിറ്റർ തൈര് നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചു വച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം, എങ്കിലേ ഇതിൻ്റെ കട്ടയെല്ലാം മാറി കിട്ടുള്ളൂ. ഒരു മുറി തേങ്ങ നമ്മൾ ചിരവി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഒരു 20 ചെറുപുള്ളിയുണ്ട്, തുണ്ട് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നു. ഒരു 5-6 പച്ചമുളക് വേണം ഈ കറിക്ക്. ഒരുമാതിരി നന്നായിട്ട് പച്ചമുളക് ചേർന്നെങ്കിലേ കറിക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ച് ഈ കൂട്ടത്തിലേക്ക് ഒരു നുള്ളി ജീരകം കൂടി ഇടണം. സാധാ ജീരകം ജീരകം കൂടി ഇട്ട് ഈ തേങ്ങക്കകത്ത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. കറി ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്. കാശ്മീരി മുളക് പൊടിയുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയുണ്ട്, വറ്റൽ മുളകുണ്ട്, ഒരു മുറി തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചതാണ് ആ കൂട്ടത്തിൽ. 5 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും ഒരു നുള്ളി ജീരകവും ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം ഉണ്ട്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. വെളിച്ചെണ്ണയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പില, തൈര് ഒന്നടിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, തീ കൊടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാൻ ആരംഭിക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് വരട്ടിയെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് ചുമക്ക വറുത്തെടുത്താൽ കറിക്ക് നല്ല രുചിയായിരിക്കും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട്, മുളകും മൂത്തിട്ടുണ്ട്. നമുക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 1 സ്പൂണിൽ താഴെ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണേ ഉള്ളൂ. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചച്ചവ മാറിയിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ തൈരാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഈ കറിക്ക് ആവശ്യമില്ല. ഈ കറി സാമാന്യം തിക്കായിട്ടിരിക്കേണ്ട കറിയാണ്. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. കറി പയ്യെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൊണ്ട് പൊളിച്ച് വച്ചിരിക്കുന്ന മാങ്ങ പഴം ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല കൊഴുപ്പുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കറിക്കകത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കറിയുടെ ഉപ്പൊന്ന് നോക്കാം.
അല്പം ഉപ്പിന്റെ കുറവ് കൂടിയുണ്ട്, ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്, കറി പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് മുഴുവയും താളിച്ച് ചേർക്കണം. സൂപ്പർ കറി കേട്ടോ, പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള പുളിയേ ഉള്ളൂ, എരിവ് കൂടുതലായിട്ടില്ല. ഇനി നമുക്ക് കടുക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഉലുവയാണ്, കുറച്ച് മതി. കടുക്, ആ വറ്റൽമുളക്, അല്പം കറിവേപ്പില, അല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. എരിവില്ലല്ലോ, കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാട്ടുമാങ്ങാ പഴം കൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരി ഇവിടെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഇതല്ലേ നല്ല സൂപ്പർ കറിയാണ്, കാട്ടുമാങ്ങാപ്പഴത്തിൻ്റെ പുളിശ്ശേരിക്കറി. കാട്ടുമാങ്ങാപ്പഴത്തിൻ്റെ പുളിശ്ശേരിക്കറി സൂപ്പർ കറിയാണ്, നമ്മുടെ ഒരു പഴയ കാലത്തെ കാട്ടുമാങ്ങാപ്പഴത്തിൻ്റെ കറിയാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.